നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന കടുവ എന്ന് പറയുന്ന പൃഥ്വിരാജ് നായകനായിട്ട് ഈ മാസം 30-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം കടുവ എന്ന് പറയുന്ന സിനിമ ഷാജി കൈലാസിൻ്റെ ഒരു വലിയ തിരിച്ചുവരവ് ചിത്രമായിട്ട് വ്യാഖ്യാനിക്കുന്ന സിനിമയാണ്. ഷാജി കൈലാസ് രണ്ട് സിനിമകളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് മോഹൻലാൽ നായകനായിട്ട് വരുന്ന യെലോൺ എന്ന് പറയുന്ന സിനിമയുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ കടുവ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചിത്രമുണ്ട്. രണ്ട് സിനിമയ്ക്കും ഷാജി കൈലാസ് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും യെലോൺ ഒരു പക്ഷേ OTT റിലീസാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ കടുവ എന്ന് പറയുന്ന സിനിമ തിയേറ്റർ റിലീസിനുള്ള സാധ്യതയല്ല, തിയേറ്റർ റിലീസാണ് വരുന്നത്. അത് ഈ മാസം 30-ാം തീയതി തന്നെ എത്തുമെന്നുള്ള കാര്യമാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുന്നു. സിനിമയ്ക്കെതിരെ പുതിയ കേസ് വന്നിരിക്കുന്നു. വലിയ ഹൈപ്പുകൾ കയറി നിൽക്കുന്ന കാലഘട്ടത്തിൽ, അതായത് സിനിമയുടെ ടീസറും ട്രെയിലറും പാട്ടുമൊക്കെ ഇറങ്ങി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു തരംഗമായി ഒരു പ്രതീക്ഷയായി ഉയരുന്ന സമയത്ത് മോഹൻലാൽ ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്നുണ്ട് എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ സിനിമയ്ക്കെതിരെ മറ്റൊരു കേസ് കൂടി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ സിനിമയുടെ റിലീസിംഗ് വൈകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ജിനു എബ്രഹാം എന്ന് പറയുന്ന തിരക്കഥാകൃത്തും സംവിധായകനുമായിട്ടുള്ള വ്യക്തിയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ജിനു എബ്രഹാമും പൃഥ്വിരാജും തമ്മിലുള്ള സൗഹൃദം വലിയ കാര്യമായിട്ട് തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നത്. ആ സിനിമ തിയേറ്ററിൽ ഒരു വലിയ പരാജയമായിട്ട് മാറി എന്നുണ്ടെങ്കിലും ആ സിനിമ എല്ലാ കാലത്തും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ത്രില്ലർ സിനിമയായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നു. പൃഥ്വിരാജിൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായിട്ട് തന്നെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ എല്ലാ കാലത്തും വ്യാഖ്യാനിക്കപ്പെടും. അത്ര നല്ല ഒരു ത്രില്ലിംഗ് എലമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു കൊലപാതക രീതിയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വെറൈറ്റി ആയിരുന്നു. അതായിരുന്നു ആ സിനിമയെ പ്രത്യേകിച്ച് മാറ്റി നിർത്തിയത്. എന്തുകൊണ്ടോ ആ സിനിമ പരാജയപ്പെട്ടുപോയി. പക്ഷേ അതിനുശേഷം വീണ്ടും ജിനു അബ്രഹാമും പൃഥ്വിരാജും ഒന്നിക്കുന്ന സിനിമയാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന സിനിമ. അങ്ങനെ ഒരു ബ്രിഡ്ജ് തന്നെ പണിഞ്ഞത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് ആ സിനിമ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തിയേറ്റർ വിട്ട് അട്ടർ പരാജയമായിട്ട് മാറിയ സിനിമയാണ്. എന്നിട്ടും ആദം ജോൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് സംവിധായകൻ എന്നുള്ള ഒരു ചുമതല കൂടി ഏൽപ്പിച്ചുകൊണ്ട് പൃഥ്വിരാജ് വീണ്ടും ജിനു എബ്രഹാമുമായിട്ട് ഒന്നിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ സിനിമയും തിയേറ്ററിൽ ഒരു വലിയ പരാജയമായിട്ട് ഒരു ദുരന്തമായിട്ട് മാറി. എന്നിരുന്നാൽ പോലും മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ ഒരു ക്ലാസ് സിനിമയാണെന്ന് പറഞ്ഞു. അത്രയങ്ങ് പേര് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ആദം ജോണിനും തരക്കേടില്ലാത്ത അഭിപ്രായം നേടിയെടുത്തിരുന്നു. മാത്രമല്ല ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ടെക്നിക്കൽ പരമായിട്ട് അദ്ദേഹം മികച്ചു നിൽക്കുന്നു എന്നുള്ളതും ആ സിനിമയിലൂടെ കാണിച്ചു തന്നു. എന്തുകൊണ്ടോ ഈ പറഞ്ഞ മൂന്ന് സിനിമകളും പരാജയപ്പെട്ടു പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും പൃഥ്വിരാജുമായിട്ട് ഒന്നിക്കുന്ന സിനിമയാണ് കടുവ. ഈ കടുവ റിലീസ് അല്ലെങ്കിൽ കടുവയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സുരേഷ് ഗോപി ചിത്രവുമായിട്ട് നല്ല സാമ്യമുണ്ട് സിനിമയുടെ തിരക്കഥയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒറ്റക്കൊമ്പൻ്റെ ടീമും ഈ സിനിമയുടെ ടീമും തമ്മിൽ ഒരു കേസ് വരികയും പിന്നീട് ഈ പറഞ്ഞ കഥ ഇന്നയാളുടെയാണ്, അതായത് ഇന്നയാളുടെ ലൈഫാണെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആൾ വരികയൊക്കെ ചെയ്തതോടുകൂടി തന്നെ കളി മാറുന്ന ഒരു അവസ്ഥ കാണുകയുണ്ടായി. പിന്നീട് കോടതിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കടുവയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സിനിമ കേസ് വലിയ പ്രശ്നമായിട്ട് വരികയും പിന്നീട് കോടതിക്ക് പുറത്ത് വച്ച് അതിൻ്റെ ഡീല് പറഞ്ഞുറപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. രണ്ട് സിനിമയും രണ്ട് രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടുവ ഈ മാസം 30-ാം തീയതി റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ രീതിയിൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്താണ് ഇപ്പോൾ മറ്റൊരു കേസ് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു വ്യക്തി അത് അദ്ദേഹത്തിൻ്റെ കഥയാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുത്തിരിക്കുന്നു. ഇത് വെറുതെ കേസ് കൊടുക്കുകയല്ല, ആദ്യം ഏതൊരു ചെറിയ കോടതിയിൽ കേസ് കൊടുത്തു അവിടെ നിന്ന് തള്ളിപ്പോയി, അതായത് ആ കേസ് ഫയലിൽ സ്വീകരിക്കാൻ ആ കോടതി തയ്യാറാവാതെ വന്നപ്പോൾ അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയാണ് ഉണ്ടായത്. കേരള ഹൈക്കോടതി ആ കേസ് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഫയലിൽ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്കെതിരെയുള്ള കേസ് കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ആ സിനിമ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ അനുവാദം വേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അത് ആ സിനിമയുടെ ഇപ്പോഴുള്ള ഹൈപ്പിനെ വലിയ കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ വരുന്നുണ്ട് എന്നൊക്കെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ ഒരു വാർത്തയോടുകൂടി തന്നെ ആദ്യം പുറത്തു വന്ന് മമ്മൂട്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്, പിന്നീട് അത് മോഹൻലാൽ വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെ വന്നതോടുകൂടി തന്നെ മോഹൻലാൽ ആരാധകരും ഈ സിനിമയെ ഏറ്റെടുക്കാനുള്ള ഒരു ചാൻസ് വലിയ കാര്യമായിട്ട് കയറുകയായിരുന്നു ഉണ്ടായത്. തീർച്ചയായിട്ടും നമുക്കറിയാം പൃഥ്വിരാജിൻ്റെ അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ എല്ലാ സിനിമകളും വലിയ വിജയങ്ങളായി മാറിയിരുന്നു. ഏറ്റവും അവസാനം എത്തിയ ജനഗണമന എന്ന് പറയുന്ന സിനിമയും 50 കോടി ക്ലബിൽ കയറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു.
അപ്പൊ തുടർച്ചയായിട്ട് തിയേറ്റർ ഹിറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഈ സിനിമ ഒരു വലിയ ഒരു ബ്രേക്ക് ആയിരുന്നു. കാരണം സിനിമയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരികയും മോഹൻലാലിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് കേൾക്കുന്നത് വെറും റൂമർ അല്ലാതെ മോഹൻലാൽ അതിനകത്ത് ഉണ്ടാവുകയും ചെയ്താൽ ആ സിനിമ ഒരു ഒരു പക്ഷെ പൃഥ്വിരാജിൻ്റെ സർവകാല ഹിറ്റായിട്ട് മാറാനുള്ള സാധ്യത, അതായത് ഒരു 80-100 കോടി രൂപയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാവുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റ് ഇതിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. ഇനി കോടതി എന്ത് തീരുമാനിക്കുമെന്നതിനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കോടതിയാണ് ചിലപ്പോൾ ഇങ്ങനെ തള്ളാം ചിലപ്പോൾ ഇങ്ങനെ കൊള്ളാം, എന്ത് തന്നെയായാലും കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കേസ് കോടതി അംഗീകരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇനി അതിൻ്റെ വാദം കേൾക്കേണ്ടിയിരിക്കുന്നു. ആ പറഞ്ഞ കാര്യങ്ങളിൽ കൊടുത്ത കേസിൽ എന്തെങ്കിലും തീരുമാനം ഇതാണോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു സിനിമ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വന്ന സിനിമകളുടെ ലിസ്റ്റിൽപ്പെട്ട ഒന്നായിരുന്നു തുറമുഖം എന്ന് പറയുന്ന സിനിമ. നിവിൻ പോളി നായകനായിട്ട് വന്ന രാജീവ് രവിയുടെ ചിത്രം. ആ സിനിമയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി ഇന്നും ആർക്കും ഒരു ഐഡിയയും ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്കെതിരെ ഇതുപോലെയുള്ള 1-2 കേസുകൾ കിടക്കുന്നുണ്ട്, അതിന് തീരുമാനമായിട്ടില്ല. ഒരു കേസ് കഴിയുന്നു, അടുത്ത കേസ് വരുന്നു, അങ്ങനെ കേസുകളിൽ പെട്ട് കേസുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തുറമുഖം എന്ന് പറയുന്ന സിനിമയുടെ റിലീസിംഗ് എന്ന് ചെയ്യാൻ സാധിക്കുമെന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ പോയിട്ട് ദൈവം തമ്പുരാന് പോലും അറിയില്ലാത്തൊരവസ്ഥയിലേക്കാണ് അതിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടുവ പോകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇനി നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഈ സിനിമയ്ക്കെതിരെ വരുന്ന 3-ാമത്തെ കേസാണ്. അതായത് ആദ്യത്തെ കേസ് ഈ പറഞ്ഞ മാതിരി അത് ഇവർ കൊടുത്തതാണ്, ഒറ്റക്കൊമ്പുരുമായിട്ട് ഉള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി, അദ്ദേഹം കേസ് കൊടുത്തിരുന്നു. അത് പുള്ളിയുടെ ആത്മകഥയാണ്, അത് വെച്ചിട്ട് ഇവർ പടം ചെയ്യുന്നു എന്നും പറഞ്ഞൊരു കേസ് കൊടുത്തിരുന്നു. ഈ കേസുകളെല്ലാം തള്ളിപ്പോയി തരക്കേടില്ലാത്ത രീതിയിൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി, ട്രെയിലർ റിലീസ് ചെയ്തു, പാട്ട് റിലീസ് ചെയ്തു, ടീസർ റിലീസ് ചെയ്തു, മോഹൻലാലുണ്ടെന്നുള്ളൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ പടം 30-ാം തീയതി റിലീസിന് എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഒരു ടോപ്-10 അപ്പുറമായിട്ട് ടോപ്-1 തന്നെ എത്താവുന്ന രീതിയിലേക്ക് ഹൈപ്പ് കയറ്റിയെടുത്ത ആ ഒരു സിനിമയ്ക്കാണ് ഇപ്പോൾ 8-ൻ്റെ പണി കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു സിനിമയെ സംബന്ധിച്ച് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ സിനിമ ഇനി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വൈകുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇനിയിപ്പോൾ തുറമുഖം ഇന്ന് റിലീസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച റിലീസ് പറഞ്ഞതല്ലേ, ലാസ്റ്റ് വരെ ഒരു ഐഡിയയും കിട്ടിയിരുന്നില്ല ആ സിനിമ ഇറങ്ങുമില്ലയോ എന്നുള്ളതിനെ പറ്റി. തലേ ദിവസം വരെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ തന്നെ കൺഫേം സിനിമ ഇറങ്ങാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത്. അല്ലാതെ അവർ സിനിമ മാറ്റിവെക്കുന്നു എന്നുള്ളൊരു വാർത്ത പോലും പറഞ്ഞിരുന്നില്ല, അന്ന് റിലീസുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പത്രവാശം വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പിന്നീട് തുറമുഖം ഒരു ദിവസം റിലീസ് ചെയ്യുമ്പോൾ ഈ പടം റിലീസ് ചെയ്തോ എന്നുള്ളൊരു മൈൻഡിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങും ആളുകളുടെ മൈൻഡ്. ആ ഒരു അവസ്ഥയിലേക്ക് കടുവ മാറുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. തീർച്ചയായിട്ടും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്, മോഹൻലാലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ബഡ്ജറ്റ് കൂടും. മാത്രവുമല്ല പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ സിനിമയാണ്, പൊള്ളിയാൽ അദ്ദേഹത്തിൻ്റെ കൈ തന്നെ പൊള്ളും. ഷാജി കൈലാസിൻ്റെ തിയേറ്റർ തിരിച്ചുവരവ് ഗംഭീരമാക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാവിധ കാര്യങ്ങളും ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, അതായത് മാസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ തിയേറ്ററിലേക്ക് എത്തിയാൽ മാത്രമേ തിയേറ്റർ ഹിറ്റ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സിനിമയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തിയേറ്ററിലേക്ക് എത്തട്ടെ എന്നും കൂടി ആഗ്രഹിക്കുന്നു. എന്താണ് നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കുമെന്നും കൂടി വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.